സുഹൃത്തുക്കളായ ജാമിയയുടെ ജോയിന്റ് സെക്രട്ടറി മുജീബുർ റഹ്മാൻ സാഹിബ്, ജാമിയയുടെ സീനിയർ മുദല്ലിസ് പട്ടാമ്പി മുഹമ്മദ് റാഖിബ് ഉസ്താദ്, ഈ സദസ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച ബഹുനിരാകുന്ന ചെറുകുലയാത്ര ഇമാം മൗലവി ഹാരിസ് റഷാദ് സഹോദരൻ, വേദ മുസ്ലിം ജമാഅത്തിന്റെ ഇമാം ബഹുനിരാകുന്ന ഷമീർ മല്ലാനി സഹോദരൻ, നാലുമുക്ക് മുസ്ലിം ജമാഅത്തിന്റെ ഇമാം മൗലവി ഷാജഹാൻ ഫൈസി സഹോദരത്തമുള്ള സമന്നതരായ പരിസര മഹജിലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാമെല്ലാമായി നിലകൊള്ളുന്ന വന്നിരാകുന്ന ചില വേദിനിഭൂഷനായിരിക്കുന്ന വേദ മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് ഷാനവാസ് സാഹിബ് അടക്കമുള്ള പ്രിയപ്പെട്ട ഉമറാക്കൾ, പ്രിയപ്പെട്ട മുത്തലം സുഹൃത്തുക്കളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം, പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ജാമിഅ അൻവാറിന്റെ 36-ാം വാർഷികത്തോടനുബന്ധിച്ച് അൽഹംദുലില്ലാ നടത്തപ്പെടുന്ന മതവിജ്ഞാന വേദിയിൽ പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുവാനും പുകഴ്ത്തുവാനും വേണ്ടിയുള്ള റിസാലത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു മജ്ലിസ് സംഘടിപ്പിക്കുവാനും അതിൽ ഭാഗവാക്കാകുവാനും അല്ലാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകി, അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാവിധ തെറ്റുകുറ്റങ്ങളും നാഥനായ റബ്ബു വിട്ടുപുറത്ത് അഴുക ചെയ്യുമാറാവട്ടെ. സർവവിധ വ്യാധികളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകനെയും അല്ലാഹു കാത്തു സംരക്ഷിക്കട്ടെ. ഒരുപാട് ആളുകൾ നമുക്കിടയിൽ പലവിധ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അല്ലാഹു പരിപൂർണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ വന്നിരാകുന്ന എല്ലാവിധ രോഗങ്ങളിലും പരിപൂർണമായ മുക്തി അല്ലാഹു നസീബാക്കുമാറാവട്ടെ. അടുത്ത ദിവസം നടക്കുന്ന സനതദാന സമ്മേളനത്തിന് നമുക്ക് മുമ്പാകെ വളരെ ശ്രദ്ധേയമായ ഒരു പ്രഭാഷണം നടത്തി ഈ ഉമ്മത്തിന് ആത്മീയതയിലേക്ക് നയിക്കാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാവട്ടെ. ആ ഉസ്താദിന്റെ പിന്നിൽ സദാസമയം നിലകൊള്ളുന്ന പ്രിയപ്പെട്ട പ്രവർത്തകർ, മുതല്ലിമീങ്ങൾ, സ്നേഹനദികളാകുന്ന എത്തിമക്കൾ, സഹോദര സഹോദരിമാർ, സഹോദര സമുദായത്തിൽ അടക്കമുള്ളതാകുന്ന വ്യക്തിത്വങ്ങൾ, അല്ലാഹു എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു വിനായത്ത് എന്ന മഹനീയമായ വെളിച്ചം സർവരിലേക്ക് നൽകുകയും നമുക്ക് നൽകിയിട്ടുള്ള ഹിദായത്ത് അതിന് മാറ്റുകൂട്ടുന്ന സൽപ്രവർത്തനങ്ങൾ ശിഷ്ടകാല ജീവിതത്തിൽ ചെയ്യാൻ നാഥനായ റബ്ബു നമുക്ക് ഏവർക്കും തൗഫീഖ് നസീബാക്കട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, കുറ്റമറുടെ ഈ സ്ഥാപനത്തിന് സഹായികളായി നിലകൊണ്ടിരുന്ന 36 വർഷങ്ങളായി സ്നേഹം നൽകിയും സമ്പാദ്യം കൊടുത്തും ശരീരം കൊണ്ട് കടപ്പെട്ടിരുന്ന ധാരാളം ആളുകൾ ഇന്ന് മൺമറഞ്ഞു പോയവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ നിറച്ചു ഉയർത്തുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരെല്ലാം അഹോരാത്രം ഈ വലിയ സംഗമത്തിന്റെ സദുദ്യമത്തിന് വേണ്ടി പരിശ്രമിച്ചവരുണ്ടോ, വരണ്ടേഴ്സായി നിലകൊള്ളുന്നവരടക്കം അല്ലാഹു എല്ലാവർക്കും റാഹത്ത് ചൊരിയട്ടെ. സർവോപരി നമ്മുടെ ആത്മത്ത് അല്ലാഹു നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലും നല്ല സമയത്തും നല്ല രീതിയിലും നല്ലവരുടെ ചാരത്ത് വെച്ചും ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു നമുക്ക് ഏവർക്കും നസീബാക്കട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ.
പ്രേമുള്ള സഹോദര സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ പ്രവാചകരെ കുറിച്ച് എത്ര മദഹ് ചെയ്താലും എവിടെയും എത്തൂല. അത് വിനീതം പറഞ്ഞ വാക്കല്ല. മഹത്തുക്കളാകുന്ന മഹാന്മാരെല്ലാവരും വിശദീകരിച്ചതും അത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇമാം മൂസീ റളിയല്ലാഹു അൻഹു പ്രവാചകരെ കുറിച്ച് പുകഴ്ത്തി പുകഴ്ത്തി അവസാനമായി ബുർഖാനിലൂടെ ലോകത്തിനെ പഠിപ്പിച്ചു തരുകയാണ്. ദുനിയാവിൽ എത്ര വസ്തു
കൊണ്ടാണ്. എത്രയോ വിശാലമാക്കപ്പെട്ടതാണ് ഈ ദുനിയാവ്. അതിലുള്ളതാകുന്ന ചരക്കിൽ എത്രയോ വിശാലമാണ്, വിശാലമാണ്. എങ്ങനെ വർണ്ണിക്കാൻ പറ്റും, എങ്ങനെ വിശദീകരിക്കാൻ പറ്റും? അലി റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ച ചോദനായ മനുഷ്യൻ ചോദിക്കുകയാണ്. ഉടനെ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്നക ലാ തഖ്തദിറു അൻ തസിഫ ദുനിയാ, ഈ ദുനിയാവിനെ കുറിച്ച് നിനക്ക് വിശദീകരിക്കാൻ കഴിയില്ലല്ലത്രേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് വളരെ ചെറുതാണ്, നിസ്സാരമാണ്. ആഹ്റത്തിലേക്ക് ചോർന്നു നോക്കിയിട്ട് എത്രയോ നിസ്സാരമാണ് ദുനിയാ. വളരെ കുറവാണെന്നാണ് ആര് പറഞ്ഞത്? അല്ല പറഞ്ഞത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ മുത്തുനബിയെ കുറിച്ച് പറഞ്ഞതോ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബനെ വർണ്ണിക്കുകയാണ്, ഇന്നക ലഅലാ ഖുലുഖിൻ അലീം, നബിയെ തങ്ങൾ മഹത്തായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹു ദുനിയാവിനെ കുറിച്ച് പറഞ്ഞത് മതഉ ദുനിയാ ഖലീൽ, ദുനിയാവ് നിസ്സാരമാണ്, ചെറുതാണ്. ഹബീബായ നബി തങ്ങളെ പറഞ്ഞതോ, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ വർണ്ണമായ സ്വഭാവത്തിന്മേലാണ്. അപ്പൊ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് തങ്ങൾ വലിയ വ്യക്തിയാണെന്നാണ്. ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങളെ വർണ്ണിച്ചു തീർക്കാൻ പറ്റൂല. ദുനിയാവ് വളരെ നിസ്സാരമാണ്. ആ ദുനിയാവിനെ കുറിച്ച് തന്നെ ദുനിയാവിനെ കുറിച്ച് പോലും ഏറ്റവും നിസ്സാരമായി നിന്യമായി ഖുർആൻ പരിചയപ്പെടുത്തിയ, വളരെ ചെറുതാണെന്ന് പരിചയപ്പെടുത്തിയ ദുനിയാവിനെ കുറിച്ച് പോലും വിശദീകരിക്കാൻ നിനക്ക് പറ്റിയില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും മഹത്തരമാകുന്ന സമുന്നതമായ സ്വഭാവത്തിന്റെ മേലാണ് തങ്ങള് വൈശിഷ്ട്യ ഗുണങ്ങളുള്ളവരാണ് തങ്ങളെന്ന് വിശദീകരിച്ചതാകുന്ന പ്രവാചകനെ എന്റെ ഈ സദസ്സിനോട് അത് തന്നെയാണ് പറയുന്നത്. നമ്മള് നിസാരത്തുനബി ക്യാമ്പയിൽ എത്ര കൊല്ലം നടത്തിയാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തീർക്കാൻ പറ്റൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ശരീകരിച്ച എവിടെ എത്തൂല എന്നാണ് പറയുന്നത്. ശരീകരിക്കാൻ ഇല്ല എന്നല്ല, ശരീകരിച്ചാൽ നമ്മൾ വിശദീകരിച്ച് വിശദീകരിച്ച് എവിടെയും എത്തൂല. അതിന് അറ്റമില്ല, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റൂല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, വിവേചനമുള്ളവർക്ക്, ദീനിലേക്ക് നല്ല അകക്കാമ്പ് കൊടുത്ത് ചിന്തിക്കുന്ന ആളുകൾക്ക്, അല്ലാത്തവർക്ക് മുത്തുനബി നിസ്സാരക്കാരനാണ്. ബുദ്ധി ബോധമുള്ളവർ മുത്തുനബി സാധാരണക്കാരനല്ല. അവൻ മനസ്സിലാക്കി അല്ലാഹു നമ്മുടെ സാലിഹീങ്ങൾ ചേർക്കുമാണ്. അതാണ് മുഹത്തുകളാകുന്ന ആളുകൾ അവർ വ്യക്തമായി പാടി തന്നതും അത് തന്നെയാണ്. ബാലഹൽ മുദാഹു ഫീ
Ha!
സമാകുന്ന സൈന്യവും കണ്ണാറുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി ലോകത്ത് വെച്ചുകൊണ്ട് ഒന്നാം ഘട്ട ജീവിതത്തിൽ വെച്ചുകൊണ്ട് പരസരം കണ്ടുമുട്ടിയതായ ആളുകൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരസരം കണ്ടുമുട്ടുകയും സമ്മതിക്കുകയും ചെയ്യുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പരസരം കണ്ടുമുട്ടാത്തവരാണോ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരിക്കലും കണ്ടുമുട്ടുകയില്ല അവരൊരിക്കലും കണ്ടുമുട്ടൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാൽ ഒറ്റമാക്കി പറഞ്ഞാൽ നമ്മളൊക്കെ എവിടെ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്? നമ്മുടെയൊക്കെ ആത്മാക്കൾ ആലമുൽ അർവാഹിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. അവിടെ കണ്ടുമുട്ടിയവരാണ് ഈ ദുനിയാവ് പരസ്പരം കാണുക. രണ്ടാം ലോകത്ത് അവിടെ കാണാത്ത ഒരൊറ്റ വ്യക്തി ഈ ദുനിയാവിൽ ഇത് കാണുകയേ ഇല്ല. എത്ര അപ്പൊ അവിടെ വെച്ച് നമ്മുടെ ആത്മാക്കൾ തമ്മിൽ പരിസരം പരിചയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒന്ന് കൂടെ കാഴ്ച വെച്ചു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ കാണാത്ത ആളുകളെ ഈ ദുനിയാവിൽ ഒരുപാട് രാജാക്കന്മാര് തമ്പുരാക്കന്മാര് പല രാഷ്ട്രീയ പ്രമുഖരും ഒക്കെ ഉണ്ടാവും. നീ അവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ ദുനിയാവിൽ വെച്ച് കാണാൻ പറ്റാത്തത് എന്ന് നീ മനസ്സിലാക്കണം. ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയാൽ നീ മനസ്സിലാക്കണം ഇതേപോലെ കൂടിക്കാഴ്ച എവിടെ നടന്നിട്ടുണ്ട്, ആത്മാക്കളുടെ ലോകത്ത് നടന്നിട്ടുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ബലാ, അതെ അല്ലാഹുവേ, നീയാണ് നിങ്ങളുടെ സംരക്ഷകൻ, നീയാണ് നിങ്ങളുടെ സർവാധിപതി, നീയാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, ഞങ്ങളെ പരിപാലിക്കുന്നവൻ എന്ന് എല്ലാവരും അംഗീകരിച്ചു എന്നും വിശുദ്ധമായ സ്വർണ്ണം. അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന വിഷയം അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിച്ചേ. ആ ലോകത്തെ സ്ഥിരപ്പെടുത്തി, അതൊരു വിഷയമാണ്, ഒരു സബ്ജക്റ്റാണ്. ആലമുൽ അർവാഹ് ആത്മാക്കളുടെ ലോകം, അതൊരു സബ്ജക്റ്റ് തന്നെയാണ്, വിശദീകരിക്കേണ്ടതായിരിക്കേണ്ടതായിരിക്കേണ്ടതായിരിക്കേണ്ടതായി. അങ്ങനെയുള്ള ഒരു ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു 123,999 അമ്പിയാ മുർസലീങ്ങളോടും അവരുടെ ആത്മാക്കളോടായി അള്ളാഹു സംവദിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെയുള്ള മൊത്തത്തിൽ എത്ര പേരാണ് സംസ്കാരവുമായി വന്നിട്ടുള്ളത്, ദീനി ദാവത്തുമായി വന്നിട്ടുള്ള എത്ര ആളുകളാണ്? 124,000 അമ്പിയാ മുർസലീങ്ങളാണ് ലോകത്തെ ജനങ്ങളിലേക്ക്, പ്രബോധന മേഖലയിലേക്ക് വന്നിട്ടുള്ള ആളുകൾ. അതിൽ 313 റസൂലുകൾ. ഈ 124,000 നിന്നും കുത്തുനബി ഒഴിച്ചുള്ള 123,999 ആത്മാക്കളെയും കൊണ്ടുവന്ന് നിർത്തുന്നു. അമ്പിയാക്കളുടെ മാത്രം, എന്നിട്ട് അവരോട് ചില കരാറ്. മൊത്തത്തിൽ മനുഷ്യരാകുന്ന എല്ലാവരോടും അവരുടെ ആത്മാവിനോട് അള്ളാഹു കരാറിട്ടു. ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവില്ലേ എന്ന് ചോദിച്ചു. എല്ലാ ആത്മാക്കളും സമ്മതിച്ചു. കാലു ബല, അതെ നീയാണ് നിങ്ങളുടെ റബ്ബ്, ഞങ്ങൾ അംഗീകരിച്ചു, പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു നമ്മളെ ഈ ദുനിയാവിലേക്ക്, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നത്. രണ്ടാമതായി അള്ളാഹു ചില കരാറ് അമ്പിയാക്കളുടെ മാത്രമായി നടത്തുന്നത് ഖുർആൻ പറയുന്നു. ശരിക്ക് മനസ്സിലാക്കണം. സൂറത്തു ആലി ഇംറാൻ 81-ാമത്തെ ആ കരാറ് പഠിക്കുമ്പോൾ മനസ്സിലാകും മുത്തുനബി ആരാണ് എന്നുള്ളത്, മുത്തുനബിയുടെ പവർ ആരാണെന്നുള്ളത് ഇപ്പൊ മനസ്സിലാക്കി തരാൻ പോകാം. ശരിക്ക് ശ്രദ്ധിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം, ഓരോ പ്രവാചകൻ
നാല് വേദഗ്രന്ഥങ്ങൾ മാത്രമല്ല, ആ വേദഗ്രന്ഥങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഉപോത്ബലകമായിട്ടാണ് മറ്റു പ്രവാചകന്മാരെ അല്ലാഹു അയച്ചിട്ടുള്ളത്. ചരിത്രം വരുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നൂറ് ഏടുകളും നാല് കിതാബുകളും ലോകത്തുള്ള എല്ലാവരിലേക്കും അല്ലാഹു സുബ്ഹാനഹു വതാല നിയോഗിച്ചിട്ടുള്ളതാണ്. അവസാനമായി നമ്മുടെ ഖുർആൻ വരെ ഇനി കാലാകാലം ലോക ജനതയിലേക്ക് നൽകപ്പെട്ട വിശുദ്ധ ഗ്രന്ഥമാണ്. അല്ലാഹു അതനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങൾക്ക് പ്രവാചകത്വം നൽകി നിങ്ങളെ പരിശുദ്ധമാക്കപ്പെട്ട ദീനിൽ ദഅവത്തിന്റെ അഹിലുകാരായി പ്രവാചകരായി നിങ്ങളെ നാം നിയോഗിച്ചാൽ അമ്പിയാക്കളുടെ ആത്മാവിനെ നിർത്തിയിട്ട് ചോദിക്കുക. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നുബുവത്ത് എന്ന അർത്ഥത്തിൽ അല്ലാഹു ഖുർആനിൽ പല ഭാഗങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന ദാവൂദ് റളിയല്ലാഹു അൻഹു, ദാവൂദ് നബി അലൈഹി സലാമേ, അല്ലാഹു സുബ്ഹാനഹു വതആല ഹിക്മത്ത് നൽകി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവിടെ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടെ രേഖപ്പെടുത്തുന്നു, അത് നുബുവത്താണ് എന്ന് രേഖപ്പെടുത്തുന്നത്. وَآتَيْنَاهُ الْمُلْكَ وَالْحِكْمَةَ وَعَلَّمَهُ مِمَّا يَشَاءُ وَآتَيْنَاهُ الْمُلْكَ وَالْحِكْمَةَ وَعَلَّمَهُ مِمَّا يَشَاءُ അവിടെ ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശം നുബുവത്താണ് എന്ന് തഫ്സീറിൽ കാണാം. അയ്മത്തുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതേ ആയത്തിലും അത് തന്നെയാണ് ഉദ്ദേശം. ആത്മാവിനോട് കരാറെടുത്ത സംഭവം ഒന്ന് ചിന്തിക്കണേ. 123,999 അമ്പിയാ മുർസലീങ്ങളുടെ ആത്മാക്കളെ വിളിച്ചു നിർത്തിയിട്ട് അല്ലാഹു അവരോട് കരാറ് ചെയ്യുകയാ, നിങ്ങളെ പ്രവാചകരാക്കി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേദഗ്രന്ഥം നൽകുകയേ, നിങ്ങളുടെ അടുക്കലേക്ക് വേദഗ്രന്ഥം നൽകപ്പെടുകയും ചെയ്ത് നിങ്ങൾ ഓരോ ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് പ്രബോധന മേഖലയിൽ നിങ്ങളെ നാം പറഞ്ഞേൽക്കുകയും ചെയ്തതിനു ശേഷം എന്റെ ഹബീബാകുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനിയെ ദഅവത്തുമായി പ്രവാചകരായി കടന്നു വന്നാൽ പിന്നെ മുഹമ്മദ് നബി കടന്നു വന്നാൽ. റസൂൽ എന്ന പദം മുമ്പോ ശേഷമോ മറ്റു പ്രവാചകരെ കുറിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ ഖുർആനിന്റെ അസല് കായികയാണ്, അതിന്റെ ഉസൂല് കായികയാണ്, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ആയത്തിൽ അങ്ങനെയാണ്. അവിടെയും റസൂൽ കൊണ്ട് ഉദ്ദേശം ആരെയ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബ് മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കി. അവർ റസൂൽ കൊണ്ട് ഉദ്ദേശം ആരെയാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവാചകത്വം നൽകി നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകി നിങ്ങൾ ദീനീദാവത്തുമായി ജനങ്ങൾക്കിടയിൽ നിലകൊണ്ട് ആളുകളെ വിശുദ്ധമായി ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിലകൊള്ളുമ്പോ ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു അയക്കുകയാണ്, മൂസാ നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, ഈസാ നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, ദാവൂദ് നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, സുലൈമാൻ നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, ഷുഐബ് നബി അലൈഹി സലാമിനോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, നൂഹ് നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, യാക്കൂബ് നബിയോട് അല്ലാഹു കരാർ ചെയ്യുകയാണ്, ഇബ്രാഹിം നബി അലൈഹി സലാമിനോടും അല്ലാഹു കരാർ ചെയ്യുകയാണ്. 123,999 അമ്പിയാ മുർസലീങ്ങളോടും അല്ലാഹു കരാർ ചെയ്യുകയാ, നിങ്ങൾക്ക് പരിശുദ്ധമായ നബുവത്ത് നൽകുകയും നിങ്ങളെ പ്രവാചകരായി തിരഞ്ഞെടുക്കുകയും നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകുകയും നിങ്ങളെ ജനങ്ങൾക്കിടയിൽ ഓരോരുത്തരും പ്രബോധനം നടത്തിക്കൊണ്ട് നിലകൊള്ളുമ്പോ മൂസാ നബി പ്രബോധനം നടത്തുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മൂസാ റസൂലുള്ളാഹ്.
ولكن يجب ان يكون هناك
അദ്ദേഹത്തിന്റെ പവർ അംഗീകരിച്ച ഈ വിഷയത്തിൽ നിങ്ങൾ പരസ്പരം സാക്ഷികളാകണേ, സാക്ഷികളാകണേ. ഞാനും നിങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ സാക്ഷിയാണ്, സാക്ഷിയാണ്. അല്ല പറയാൻ, ഞാനും ഈ വിഷയത്തിൽ നിങ്ങളോടൊപ്പം സാക്ഷിയാണ്. നിസ്സാര വിഷയമല്ല, കരാറിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. ഉടമ്പടി പൊളിക്കാൻ പറ്റൂല. അമ്പിയാക്കൾ മുഴുവനും ആ ഉടമ്പടി പാലിച്ചു പോന്നു. ഈസാ നബി അലൈഹിസ്സലാമിനെ ആകാശ രൂപത്തെ ഉയർത്തിക്കൊണ്ട് പോയി. വിശ്വാസം അല്ലേ, നമ്മളങ്ങനെ വിശ്വസിക്കുന്നവരാണ്. അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ല, ആകാശ രൂപത്തെ ഉയർത്തിക്കൊണ്ട് പോയി. ശത്രുക്കൾ അദ്ദേഹത്തെ ഉപദ്രവിക്കാനായിട്ട് ഓടിച്ച സമയത്ത് അല്ലാഹു അദ്ദേഹത്തെ ഉയർത്തി. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൻസിരു ഈസാ ഇന്ദ മനാറത്തിൽ വൈവാ വാദിഅൻ കഫൈഹി അലാ അജ്നിഹതി മലകൈ വിശർബിയ ദമസ്കാ. സഹോദരനാകുന്ന ഈസാ എന്ന പ്രവാചകൻ നാളെ കടന്നു വരുമേ അവസാന കാലഘട്ടത്തിൽ എന്ന് ഇന്ന് നമ്മളെല്ലാവരും വസിക്കുകയല്ലേ, പലസ്തീന മക്കൾക്ക് വേണ്ടി നൊമ്പരപ്പെടുത്തുകയല്ലേ. അല്ലാഹുവേ പരിപൂർണമായ സംരക്ഷണം പ്രിയപ്പെട്ടതാകുന്ന പലസ്തീന മക്കൾക്ക് നീ നസീബാക്കണേ അല്ലാഹ്, നസീബാക്കണേ അല്ലാഹ്. മസ്ജിദുൽ അഖ്സയുടെ വിമോചനത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സമൂഹമാണ്, അവർക്ക് പരിപൂർണമായ സംരക്ഷണം നസീബാക്കണേ അല്ലാഹ്. അവർക്ക് വെള്ളമില്ല, കഴിക്കാനുള്ള ഭക്ഷണമില്ല, വൈദ്യുതി ഇല്ല, പ്രയാസമാണ്, പ്രയാസമാണ്. ഇസ്രായേലി സൈന്യം അവരുടെ വീടുകൾ ആക്രമിക്കുകയാണ്, എത്രയോ ആളുകളെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഔദ്യോഗിക കണക്കിൽ പ്രകാരം തന്നെ ആയിരക്കണക്കിന് പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടികളെ കൊന്നൊടുക്കിയില്ലേ? എത്രയോ ചെറുപ്പക്കാരാണ്, എത്രയോ യുവാക്കളാണ്, എത്രയോ വിക്ഷോഭന ബാലികളാണ്, ബാലകന്മാരാ അതിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുള്ളത്. അല്ലാഹുവേ അവർക്കെല്ലാവർക്കും ശരീരത്തിന്റെ പദവിനി കൊടുക്കണേ അല്ലാഹ്. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ ആദ്യ കബറാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം പണിതാകുന്ന അതിശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഭവനം, അതിൽ നമസ്കരിക്കാൻ, അതിൽ ഇബാദത്ത് എടുക്കാൻ, അത് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരിപൂർണമായി തിരിച്ചു വിളിക്കാൻ വേണ്ടി പരിപൂർണമായി നിലകൊള്ളുന്നതായ ഒരു സമൂഹമല്ലേ? പ്രതിരോധത്തിന്റെ മറ തീർന്നതാകുന്ന ആ സമൂഹത്തെ നശിപ്പിക്കുകയല്ലേ, ഉന്മൂല നാശം വരുത്തുകയല്ലേ ഇസ്രായേലി ജനത? അല്ലാഹുവേ പരിപൂർണമായ സംരക്ഷണം അവർക്ക് നീ നൽകണേ അല്ലാഹ്. അവസാന കാലഘട്ടം വരുമ്പോ ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ ദമസ്കസിലെ വെള്ളമിനാരത്തിൽ രണ്ട് മലക്കിന്റെ ചിറകിന് കീഴിലായി ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരവേ, കടന്നു വരവേ. 40 വർഷത്തോളം ഹബീബായ നബിതങ്ങളുടെ ദീനനുസരിച്ചുകൊണ്ട്, അവിടുത്തെ ശരീരത്തിനനുസരിച്ചുകൊണ്ട്, അവസാനത്തെ പ്രവാചകരാകുന്ന നമ്മുടെ പ്രവാചകന്റെ ശരീരത്തിനനുസരിച്ചുകൊണ്ട് ഈ ലോകത്ത് ദീനീ ദഅവത്ത് നടത്തുമേ. അന്ന് അക്കാലഘട്ടത്തിലുള്ളതാകുന്ന യഹൂദികളെ, അക്കാലഘട്ടത്തിലുള്ളതാകുന്ന ഇസ്രായേലി ജനതയെ, ഏതെല്ലാം അവിശ്വാസികളുണ്ടോ, പലസ്തീന പിടിച്ചടക്കി വെച്ചിരിക്കുന്നതായ വ്യക്തികളുണ്ടോ, അവർക്കെതിരെ യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കവേ മസ്ജിദുൽ അഖ്സയുടെ മോചനം നടത്തുന്നത് സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാമാണ്. അവസാന കാലഘട്ടമായ യുദ്ധത്തിലൂടെ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന പലസ്തീനം, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയും അടക്കം ഇസ്ലാമിന്റെ സാമ്രാജ്യമായി കടന്നു വരുമേ, കടന്നു വരുമേ. അത് ലോകാവസാനത്തിന്റെ അവസാനത്തെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് മുസ്ലിമേ മുഅ്മിനത്തെ, നീ വിഷമിക്കേണ്ടതില്ല,
ദുഃഖിക്കേണ്ടതില്ല. ഗസയുടെ തെരുവോരങ്ങളിൽ പാവപ്പെട്ടതാകുന്ന പിഞ്ചോമന മക്കൾ യുദ്ധത്തിന്റെതാകുന്ന മുഖരിതത്തിൽ പുണനി വീട് മരിക്കുന്നത് കണ്ടുകൊണ്ട് റോക്കറ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് യുദ്ധത്തിന്റെ സാധന സാമഗ്രികളിൽ അകപ്പെട്ടുകൊണ്ട് ബോംബേറുകൾ നശിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുന്നതിൽ നീ വിഷമിക്കേണ്ടതില്ല. അന്ത്യം വിജയം മുസ്ലിമിനാണ്, മുസ്ലിമിനാണ്. തങ്ങൾ പറഞ്ഞത് മുഴുവനും ഈ ലോകത്ത് പുലർന്നതാണ്, പുലർന്നതാണ്. ആ പ്രവാചകരുടെ പുലരുന്ന പ്രവചനങ്ങളല്ലേ ഈശാ അല്ലാഹ് ഈ ലോകത്തിൽ കാണുക തന്നെ ചെയ്യും. തീർച്ചയാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഈസാ നബി അലൈഹി സലാമിനെ കുറിച്ച് മുത്തനബി പറയുകയാണ്, അവസാന കാലഘട്ടത്തിൽ വരും കേട്ടോ മലക്കുകളുടെ ചിറക് കീഴിലായി ഡമാസ്കസിലെ പടിഞ്ഞാറൻ വെള്ളമിനാരത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഇറങ്ങി വരിക എന്ന നബിയുടെ റസൂലുള്ളാഹി ഇറങ്ങി വന്നിട്ട് ഇവിടെ പ്രബോധനം നടത്തുക ആരുടെ ദീൻ അനുസരിച്ച? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതവർക്ക് കരാറ് കൊടുത്തിട്ടാണ് ഇവിടെ അഭിയാനങ്ങളൊക്കെ അയച്ചത്. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാം ഇനി അദ്ദേഹം ഇവിടെ ഇറങ്ങുമ്പോ അദ്ദേഹം നടത്തുന്ന ശരീഅത്തും അദ്ദേഹം വിളംബരം ചെയ്യുന്നതും 40 കൊല്ലത്തോളം ആരുടെ ശരീഅത്താണ്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് കഴിയുമ്പോഴോ, അത് കഴിയുമ്പോ അദ്ദേഹത്തിന്റെ അവസാനിക്കണ്ടേ? അപ്പൊ അതിന്റെ അടയാളങ്ങളും അനുകരണങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നു കാണുകയാണ് നമ്മുടെ സമൂഹത്തിൽ നേർക്ക് നേരെ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ ഒപ്പിക്കുന്നത്. അതിന് മുമ്പുണ്ട് അടയാളങ്ങളൊക്കെ ഉണ്ട്, വരാനുണ്ട്, ഒരുപാട് അടയാളങ്ങൾ വരാനുണ്ട്. ഞാൻ പതിലേക്ക് പോലെ മറിച്ച് ഈ വിഷയം ഒന്ന് സുഹൃത്താക്കാൻ പറഞ്ഞതാണ്. ഏത് വിഷയം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പുള്ളതാകുന്ന എല്ലാ അംബിയാ മുസ്ലിങ്ങളോടും അള്ളാഹു കരാറിട്ടു. എല്ലാ അമ്പിയാക്കളും ഈ ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ് അള്ളാഹു കരാറെടുത്തിട്ടുണ്ട്. എന്ത്? നിങ്ങൾ എല്ലാവരും ആരെ കൊണ്ട് വിശ്വസിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം. നിങ്ങൾ പ്രബോധനം നടത്തുന്നതിനിടയിൽ മുത്തനബി വന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കണം. അങ്ങനെ കരാറിട്ടിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും കൊണ്ട് അയച്ചത്. സുബഹാനന്ദ മനസ്സിലാക്കി. അള്ളാഹു മുത്തുനബിയുടെ നിറച്ചു ഉയർത്തട്ടെ. സാദാ സീത വ്യക്തിയല്ല, പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞില്ലയോ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. പ്രവാചകരുടെ പവർ ഈ ലോകത്തിനെ കാണിച്ചു കൊടുക്കുന്നതായ മറ്റൊരു ആയത്താണിത്. വമാ അർസൽനാക തങ്ങളെ ലോകത്തേക്ക് മുഴുവനും നിയോഗിച്ചത് കാരുണ്യമായിട്ടാണ്, കാരുണ്യമായിട്ടാണ്. സർവ്വലോക സംരക്ഷകനായ അല്ലാഹു, പരിപാലകനായ അല്ലാഹു, അവനാണ് സർവസ്വാലമീൻ. അതേ പദം തന്നെ ലോകർക്ക് മുഴുവനും കാരുണ്യത്തിന്റെ ദൂതനായിട്ടാണ് തങ്ങളെ നാം അയച്ചത്. ശ്രദ്ധിക്കണേ, ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും പ്രവാചകനാണ്. ഏതെങ്കിലും ഒരു വ്യക്തിക്കോ ഏതെങ്കിലും ഒരു ഗ്രാമത്തിനോ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കോ മാത്രം അയക്കപ്പെട്ടത്. അങ്ങനെ അയക്കപ്പെട്ട പ്രവാചകന്മാർ ഇഷ്ടം പോലെയുണ്ട്. ആദ്
ഇസ്ലാമിനെ അല്ലാഹു അയച്ചത് മദ്യൻ എന്ന് പറയുന്നതാകുന്ന ഒരു സ്ഥലത്തേക്ക് മാത്രം ആ നാട്ടുകാരെ നന്നാക്കിയാൽ മതി എന്ന് പറഞ്ഞ് ഒരു ചെറിയ നാട്ടിലേക്ക് മാത്രം ഒരു പ്രവാചകനെ അയച്ചു. ഞാനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വെളിച്ചം വീശാണ്, ഞാൻ എല്ലാം പറയുന്നില്ല, പറഞ്ഞു പറഞ്ഞങ്ങ് പോവാ. ചിന്തിക്കുന്നവർക്ക് ഇരുന്നൊക്കെ ഒരുപാട് പോവാം, അല്പമായിട്ട് തരുന്നുള്ളൂ. وإلى عاد أخاهم هودا وإلى ثمود أخاهم صالحا ثمود نكوترتيليك ماترمايتان صالح نبي الله أيتشد ഗോത്ര ആ ഗോത്രക്കാരെ മാത്രം നന്നാക്കിയാൽ മതി. സമൂഹം എന്നാണ് ഗോത്രത്തിന്റെ പേര്. ആ നാട്ടുകാരെ ആ ഗോത്രക്കാരെ മാത്രം നന്നാക്കാൻ അള്ളാഹു ഒരു പ്രവാചകനെ അയച്ചു. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഒരു ഗോത്രം, നാട്, ചെറിയ ചെറിയ സ്ഥലം അങ്ങനെയുള്ളതിലേക്കാണ് അള്ളാഹു ഓരോരുത്തരെ അയച്ചത്. ലോകരിലേക്ക് മുഴുവനും അയച്ചു ഒറ്റ ഒരാളെ. ആരാണത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇത് നബിയുടെ പവർ രണ്ടാമത്തെ പവറാണ്. ശരിക്കും മനസ്സിലാക്കാം, ലോകരിലേക്ക് മുഴുവനും അയച്ചിട്ടുള്ളത് ഒറ്റ ഒരാളേ ഉള്ളൂ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ ലോകരിലേക്ക് മുഴുവനും അയച്ചതോ അത് തന്നെ കാരുണ്യത്തിന്റെ തിരുദൂതനായിട്ടാണ്. ലോകം മുഴുവനും കാരുണ്യം വീശാനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ജീവജാലങ്ങളും ചേതന അചേതന വസ്തുക്കളും ഒക്കെ അതിൽ ഉൾപ്പെട്ടു. കാരണം ആലമെന്നാണ് പറഞ്ഞത്. ആലമെന്ന് പറഞ്ഞാൽ ലോകം, ലോകരിലേക്ക് മുഴുവനും ഒരു പ്രവാചകൻ അയച്ചു. ആരാണത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അച്ഛൻ ഞാൻ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. മൂസാ നബിയും അവരും ഈസാ നബിയും ഒക്കെ പറയാനാണെങ്കിൽ കുറഞ്ഞ ആളുകൾ. ഈസാ നബി അലൈഹി സ്ലാമിനെ അയച്ചത് ഇസ്രായേലി ജനതയിലേക്ക് മാത്രമാണ്, ലോകരിലേക്ക് മുഴുവൻ അയച്ചിട്ടില്ല. പിന്നെ അങ്ങനെ അദ്ദേഹത്തെ ദൈവമാക്കി. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ബൈബിളും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ഇവിടേക്ക് മാത്രം അയച്ചിട്ടുള്ളൂ. ഇസ്രായേലി ജനതയിലേക്ക് മാത്രമായിട്ടാണ് പ്രബോധനായിട്ട് അയച്ചിട്ടുള്ളത്. സയ്യിദുനാ ഈസാ മൂസാ നബി അയച്ചതും ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗ, നിങ്ങൾ പോകേണ്ടത് ഫിർഔനിലേക്ക് മാത്രം, അവനും അവന്റെ കൂട്ടാളികൾ. ആ ഫിർഔൻ അഥവാ റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്നതാകുന്ന അക്കാലഘട്ടത്തിലാകുന്ന ഫറോ എന്നറിയപ്പെടുന്ന ചക്രവർത്തി, അവനെ നന്നാക്കാനും അവന്റെ സമൂഹത്തെ നന്നാക്കാനും മാത്രമായിട്ടാണ് അക്കാലഘട്ടത്തിലെ ഫിർഔനെ നന്നാക്കാനായിട്ടാണ് ആരയച്ചത്? മൂസാ നബി. ലോകത്തിനെ മുഴുവൻ നന്നാക്കാൻ ആരയച്ചിട്ടുണ്ട്? ഒറ്റ ഒരാളെ അയച്ചിട്ടുള്ളൂ, ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മൂസാ നബി സാധാരണക്കാരനല്ല, മനസ്സിലാക്കി. മാത്രമല്ല അയച്ചതോ കാരുണ്യമായിട്ടാണ്, ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് ചർച്ച ചെയ്യുകയാണ്, ചർച്ച ചെയ്യുകയാണ്, ഓരോ പ്രവാചകന്മാരുടെ മദഹകൾ അവർ പറയുകയാണ്. മൂസാ നബി സാധാരണക്കാരനല്ല. ഒരാൾ പറയുന്നു, കരീമുള്ളയാണ് മൂസാ നബി അലൈഹി സലാം, അല്ലാഹുവുമായി സംസാരിച്ച വ്യക്തിയല്ലേ, തൂർ സിനാ പർവ്വതത്തിൽ എത്രയോ പ്രാവശ്യം അല്ലാഹുവുമായി സംവദിച്ച വ്യക്തിയാണ്. അപ്പോൾ അടുത്തയാൾ പറഞ്ഞു, ഈസാ നബിയോ സാദാ സീദ വ്യക്തിയല്ല, സാദാ സീദ മനുഷ്യനല്ല. വമറിയമ ബിനത് ഇമ്രാൻ അല്ലദി അഹ്സനത് ഫർജഹാ വമറിയമ ബിനത് ഇമ്രാൻ فرجنا فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين وما نبت عيسى نبي عيسى أساسا دين من شن الله വാപ്പയില്ലാതെ പിതാവില്ലാതെ പടച്ചതാകുന്ന കുട്ടിയല്ലേ സലാം. അള്ളാഹുവിന്റെ റൂഹ് എന്നാണ് അറിയപ്പെട്ടത്.
പറഞ്ഞിരിക്കുന്നത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ സിർഫിനെ കുറിച്ച് അറിയില്ലേ? മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗാഢനിമഗ്നയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നതായ സമയം, അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് മരത്തിൽ കഴിഞ്ഞിരുന്ന സമയം, മഹദിയ മരകളുടെ ഇടതുഭാഗത്തിന്റെ പൂക്കത്തിന്റെ ഭാഗത്തിലൂടെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹി സ്വലാം മോദിയത്രേ ഗർഭധാരണം നടത്തുകയാണ്. പറഞ്ഞു വിട്ടതാകുന്ന ജിബ്രീലിന്റെ പവിത്രമാക്കപ്പെട്ടതായ ഓത്തിലൂടെ, ആ റൂഹിലൂടെയല്ലേ ഈസാ നബി അലൈഹി സ്വലാം കടന്നു വന്നത്? സാദാ സീന മനുഷ്യനല്ല, മനുഷ്യനല്ല. മാത്രമല്ല, തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ചവരിൽ അറിയപ്പെട്ടവരല്ലേ? കാല ഇന്നി അബുദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയാ വജഅലനി മുബാറക ഐനമാ കൂതു വഔസാനി ബിസ്സലാത്തി വസകാ മാ ദുംതു ഹയാ ഈ പരിശുദ്ധമായ തീരുന്നതാകുന്ന സംസ്കാരം ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചത് തുടങ്ങിയതാകുന്ന വർത്തമാനങ്ങൾ തൊട്ടിരിൽ കിടന്നുകൊണ്ട് പറഞ്ഞതായ പ്രവാചകരല്ലേ സയ്യിദുനാ ഈസാ നബി അലൈഹി സലാം? ഒരു സാധാരണക്കാരനല്ല, തൊട്ടിൽ കിടന്നുകൊണ്ട് സംസാരിച്ച വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ സഹാബത്ത് ഈസാ നബിയെ പുകഴ്ത്തി പറഞ്ഞു. നബി വന്നത് ഇവരെ അറിഞ്ഞിട്ടില്ല. അടുത്തയാള് പറഞ്ഞു, സയ്യിദനായി ഇബ്രാഹിം നബി അലൈഹി സ്വലാം എത്ര ഉന്നതനായ വ്യക്തിയാണ്. ബഹുമാനപ്പെട്ടതാകുന്ന പരിശുദ്ധമായ ദീൻ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പലവിധ ആയത്തിനോട് ഓർമ്മപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആരെങ്കിലും ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിനെ വിട്ടുകൊണ്ട് ആരെങ്കിലും ചിന്തിച്ചാൽ അവൻ ഏറ്റവും വലിയ പമ്പര വിട്ടിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്രയേറെ ശ്രേഷ്ഠനായ വ്യക്തിയാണ് എന്നിങ്ങനെ പറഞ്ഞ് ഓരോ പ്രവാചകന്മാരെ പുകഴ്ത്തി പുകഴ്ത്തി പറയുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്തിരിപ്പുണ്ട്. പ്രവാചകരെ കണ്ട മാത്രയും സഹാബത്ത് ഞെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയത് പോലെയല്ല. ഹബീബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, അന സയ്യിദുൽ ആദം അന സയ്യിദുൽ ആദം സംസാരിച്ച വ്യക്തിയാണ്. ശരി തന്നെയാണ്, ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റൂഹാണ്, തൊട്ടിൽ കടന്നുകൊണ്ട് സംസാരിച്ചതായ വ്യക്തിത്വമാണ്. ശരി തന്നെയാണ്, നിങ്ങളെ പറഞ്ഞതാകുന്ന എല്ലാ വസ്തുവും ഞാൻ അംഗീകരിക്കുന്നു. അല്ലാഹുവിന്റെ ഖലീലാണ് ഇബ്രാഹിം നബി, അതും ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ അന സയ്യിദു വൽദി ആദം വലാ ഫഖറ പറയുകയാണെന്ന് ചിന്തിക്കല്ലേ? ഞാൻ ആദം സന്തതികളുടെ നേതാവാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദ്യമായി ഒരു മനുഷ്യനെ തൊട്ട് കബർ പിളർക്കുകയാണ് എങ്കിൽ അത് ഞാനാണ്, ഞാനാണ്. സൂറത്ത് കാഗളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ വിളിയാണ്. നാളെ കടന്നു വരുന്ന നേരത്ത് മൂന്നാമത്തെ വിളി കടന്നു വരുമ്പോ ജനങ്ങൾ
പണിതു
ഉത്തരവി സമ അവലീസ മതങ്ങൾ അതിന്മേൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി അടുത്തു. ശരിക്കും ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. തങ്ങൾ ഞങ്ങളെല്ലാവരും കേട്ടു. സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്, കുഞ്ഞു കരയുന്നത് പോലെയുള്ള ഒരു ഏകിക്കരച്ചിൽ കേൾക്കാം. അപ്പൊ എല്ലാവരും നോക്കി, ആരാ കരയുന്ന? സ്വാഭാവത്തോ ഇല്ലാണോ കേട്ടിട്ട് കരയാണ്. എന്താണോ നോക്കിയപ്പോ കരയുന്നത് ആരാ? പഴയ മെമ്പർ എടുത്തിട്ട് പള്ളിയുടെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചിരുന്നു. ആ മൂലയിൽ ഇരുന്നിട്ട് ആ ഈന്തപ്പനയുടെ തനിക്കഷ്ണ ഇരുന്ന് കരയുക. കുഞ്ഞു കരയുന്നത് പോലെ സ്വാഭാവത്ത് പറയാൻ അവിശ്വസിച്ച ആ സെക്കൻഡ് കാഫറോ. നാളെ ഒന്നും പോണ്ട, ഇപ്പൊ പോവാം. കാഫറായി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കണം. ഇത് ആർക്കാ ഇത് പറയുന്നത്? ഈമാനുള്ളവർക്ക് ഇത് മനസ്സിലാവുള്ളൂ. നബി ഒരു സാധാരണക്കാരനായിട്ട് കണ്ടവൻ ഈ പറഞ്ഞവനൊന്നും തിരിയൂല. ഒരു മാഡൽ കരഞ്ഞെന്ന് പറഞ്ഞാൽ ഏത് ലോകത്താണ്? 2023 പറയാൻ പറ്റുമല്ല. അതീസ് ഉണ്ട് പറഞ്ഞു. 2023 പറയും, 2024 പറയും. അള്ളാഹു ആഫിയത്ത് തരാം. ഈമാനുള്ളവൻ വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള മജ്‌ലിസാണ്. അല്ലാത്തവർക്ക് ഇറങ്ങി പോകാം. അള്ളാഹു മുളക്കാട്ടെ. അടുത്ത് നിന്ന് അബൂജഹൽ ചന്ദ്രൻ രണ്ട് കഷ്ണമായിട്ട് പുലർത്തി കാണിച്ചിട്ട് വിശ്വാസിയായില്ല. ഇന്ന് കൊച്ചു കേരളത്തിലുള്ളതാകുന്ന ചെരമാൻ പെരുമാൾ അത് കണ്ടിട്ട് അവിടെ പോയി നബിയെ മഹബത്ത് വെച്ചുകൊണ്ട് കാണുമ്പോഴേ ഈമാൻ അർത്ഥവത്താവുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരെ ഇത് പറഞ്ഞ മനസ്സിലാവുള്ളൂ. പുതിയ മെമ്പറിൽ നിന്ന് പ്രവാചകൻ ഇറങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂല് വേഗം ചെയ്യുകയാണ്. എന്നിട്ട് ആ തടി കഷ്ണത്തിൽ തലോടി കൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ. നിന്നെ എടുത്താ പുറത്ത് കളഞ്ഞില്ലല്ലോ. നിന്നെ പള്ളിയുടെ ഒരു മൂലയ്ക്ക് തന്നെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടില്ലേ. നിന്നെ ഞാൻ എടുത്ത് മാറ്റിയില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്ന് പറഞ്ഞപ്പന അപ്പന കണ്ടിനെങ്ങനെ തലോടി കൊടുത്തു. ഞങ്ങളത് കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ വലിയ കുട്ടികൾക്ക് ഇങ്ങനെ ഉറങ്ങിട്ട് കഴിയുമ്പോ ആപ്പാന്ന് കരയുമ്പോ പാപ്പ ഇങ്ങനെ ചെന്ന് എടുക്കുമ്പോ ഒരു കരച്ചിൽ ഇങ്ങനെ ശാന്തമാകലുണ്ട്. ആ രീതിക്ക് അതിങ്ങനെ ശാന്തമായി എന്ന് സ്വാമി മാറ്റിവെച്ചപ്പോ ഉണ്ടായ ഒരു വിഷമം പുതിയല്ലേ ചവിട്ടുന്നത്? എന്നെ ചവിട്ടുന്നില്ലല്ലോ. ആ പ്രവാചകന്റെ കാലിന്റെ സ്പർശനം എനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ട് പൊട്ടിച്ചെറിയ ഇതൊരു സാദാ സീത വ്യക്തിയല്ല, ഇതൊരു സാദാ സീത പ്രവാചകനല്ല എന്ന് ഈന്തപ്പനാകുന്ന മടല് പോലും മനസ്സിലാക്കിയിരുന്നു. ഓ
ഉണ്ട്. അല്ലാഹു എന്ന റസൂലിനെ വർണ്ണിക്കുകയാണ് പ്രവാചകരുടെ ജീവിതത്തിൽ പാടിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതായ പുത്തമ്പാദികളെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. പരിശുദ്ധ പ്രവാചകരെ മദഹ് ചെയ്യുകയാണ്. അങ്ങനെ മദഹ് ചെയ്ത ഹസാന ബിൻ സാബിത് റളിയല്ലാഹു പാടി പാടി അവസാനമായി പറയുന്ന നബിയേ, തങ്ങളെക്കാൾ സുന്ദരനായ ഒരു കുട്ടിയെ ലോകത്തൊരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. തങ്ങളെക്കാൾ സുന്ദരമായ ഒരു മുഖത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇന്നുവരെ കണ്ടിട്ടേ ഇല്ല. തങ്ങളെങ്ങനെയാണ് ഉദ്ദേശിച്ചത് അതിനേക്കാൾ മഹത്തരമായി അത് തങ്ങളെങ്ങനെയാണ് മനസ്സുകൊണ്ട് കരുതിയത് അതേപോലെ തന്നെയാണ് എല്ലാ ന്യൂനതകളിൽ നിന്നും അല്ലാഹു മാറ്റിവെച്ച് അന്യൂനമായ രീതിയിൽ അല്ലാഹു തങ്ങളെ പടച്ചില്ലേ. ശ്രേഷ്ഠമായ രൂപത്തിലും ഭാവത്തിലുമാണ് അല്ലാഹു തങ്ങളെ പടച്ചിരിക്കുന്നത് എന്ന് ഹസാനിനെ സാബിത് റളിയല്ലാഹു അൻഹു പരിശുദ്ധ മദീനയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു പഠിക്കണേ തലമുറ. എന്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദഹ് പാടാൻ പ്രവാചകനെ പുകഴ്ത്തേണ്ട സമയമാകുമോ? ഹസാന ബിൻ സാബിത് റളിയല്ലാഹു അൻഹു ആ മിമ്പറിൽ കയറി കൊണ്ട് പ്രവാചകനെ പാടി പുകഴ്ത്തുകയാണ് സയ്യിദുനാ ഹസാന ബിൻ സാബിത് റളിയല്ലാഹു അൻഹു. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് നൽകട്ടെ. നോക്കണം, നിങ്ങൾ സാദാ സീദ വ്യക്തിയാണെന്ന് ജൽപ്പന നടത്തുന്നതായ ആളുകളുണ്ട്, അവര് തെറ്റിപ്പോയി തെറ്റിപ്പോയി. ഇതൊരു സാധാരണ വ്യക്തിയല്ല. ഒന്നിരണ്ട് ചരിത്രം ശരിക്കും ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഒന്ന് കൈയുറത്തേക്ക് എല്ലാവരും വലത്തേ കൈ, വലത്തേ കൈ, പറഞ്ഞപ്പോ എടുത്ത കൈയാണ്. ഉറക്കത്തിലാണ്, അല്ലാഹു ബർക്കത്ത്, അല്ലാഹു ബർക്കത്ത്. ശരിയട്ടെ, വീണ്ടു പോയോ? കുറച്ച് അല്ലാഹു ബർക്കത്ത്. മജീകാണല്ലേ, 50 വയസ്സായി അല്ലാഹു ആഫിയത്തോടെ. തങ്ങൾക്ക് 10 വർഷം ഖിദ്മത്ത് എടുക്കാൻ അവസരം കിട്ടിയ വ്യക്തിയാണ് ഞാൻ. ഖദംതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സനവാത്ത്. അല്ലാഹു റസൂലിനെ 10 കൊല്ലം ഞാൻ ഖിദ്മത്ത് എടുത്തു, സേവനം ചെയ്തു. ഫമാഖാലനി എന്നോട് അല്ലാഹു റസൂല് പറഞ്ഞിട്ടില്ല, സ്വഭാവവിശേഷമുള്ള വ്യക്തിയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. മുതലാളിമാരെ പഠിച്ചു വെക്കേണ്ട ഒരു ഹദീസാണ്. നമ്മൾ ജോലിക്ക് ഇന്നലെ വന്നതാകുന്ന പെൺകുട്ടിയെ വരെ എടുപ്പിക്കാത്ത മണിയുണ്ട്. 200 രൂപയ്ക്ക് കടയിൽ നിൽക്കുന്ന പെണ്ണിനോടാണെങ്കിലും എല്ലാം മണി ചെയ്യാം അല്ലേ. എടുക്കാൻ പറ്റാത്ത മണി പോലും നമ്മൾ ചിലപ്പോൾ ചെയ്യിച്ചത്. കാരണം എന്താ, മുതലാക്കണ്ടേ എന്ന കൺസെപ്റ്റാണ് നമ്മൾ. മുതലാക്കണ്ടേ അങ്ങനത്തെ ആൾക്കാർ അള്ളാഹു മുളക്കാണ് കൊടുക്കുന്ന സമയത്ത് മുതലാക്കണ്ടേ. അതിന് ആദ്യം പറഞ്ഞത് ഒരു ഇതുവരെ, പിന്നെ പതുക്കെ പതുക്കെ ഒരു എക്സ്ട്രാ പണി എടുപ്പിക്കും. ഇങ്ങനെയുണ്ട് ഏത് യജമാനന്മാരുടെ ഒരു പരിപാടിയാണ്. വിസലാഹുലി പണി ചെയ്യിപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഇന്ന് വരെ 10 കൊല്ലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് നീ എന്താണ് അത് ചെയ്തത് എന്ന് ചോദിച്ചിട്ടില്ല. വരിമലം തമ്മിൽ നീ എന്തുകൊണ്ടത് ചെയ്തില്ല എന്നും ചോദിച്ചിട്ടില്ല. വിതങ്ങളുടെ സ്വഭാവമാണ്, നബിതങ്ങളുടെ സ്വഭാവ വിശേഷണത്തെ വിവരിക്കുന്ന സ്ഥലത്താണ് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുമുള്ളത്. സ്ഥിരീകരിക്കുന്നില്ല എന്നതാണ് ശരിക്കും ചുരുക്കി പറയുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിതങ്ങൾ ഇഷ്ടപ്പെട്ടതിന് ഞാൻ ഇഷ്ടം വച്ചിരുന്നു. ഹബീബായ നബിതങ്ങൾക്ക് വല്ലാത്ത പ്രിയമുള്ളതായിട്ട് തോന്നി. ഒരിക്കൽ ഒരു തുന്നക്കാരൻ ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചുരങ്ങ ധാരാളം കഴിക്കുന്നത് എന്റെ കണ്ണിൽ കണ്ടു. പച്ചക്കറിയുടെ വിഭാഗമാണ് ചുരങ്ങ. ചുരക്ക അത് അലവാദി പോകുമ്പോ ചുരങ്ങാന്ന് പറയണം, അവിടെ വരുമ്പോ ചുരക്കാന്ന് പറയാം. അങ്ങനെയാണ്
മലബാറിലോട്ട് ചുരങ്ങുക എന്നാണ് പറയുന്നത്. ചുരക്കാന്ന് പറഞ്ഞൊരു സാധനമാണ് പച്ചക്കറി, മനസ്സിലായില്ലേ? ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കൂടുതൽ കഴിക്കുന്നത് ഞാൻ കണ്ടു. സുബഹാനല്ലാഹ്, എനിക്ക് പച്ചക്കറി നമ്മളെ പോലെയൊക്കെ തന്നെ ഇറച്ചി കിട്ടിയാൽ ആകട്ടെ, അങ്ങനെയല്ലല്ലോ. പച്ചക്കറി കഴിക്കാൻ നോക്കിയിട്ടുണ്ടല്ലോ, വെജിറ്റബിൾസ് ഒഴിവാക്കുന്ന ആള് പഠിച്ചു വെച്ചു പഠിച്ചു വെച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പിന്നീട് എന്റെ ജീവിതം മുഴുവനും ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ചുരക്ക കഴിച്ചിരുന്നു, ഞാനത് ഇഷ്ടം വെച്ചിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. കാരണം എന്തുകൊണ്ട്? എനിക്ക് വെറുത്തതാണെങ്കിൽ പോലും നബി ഇഷ്ടപ്പെട്ടതിന് ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. അതാണ് സഹാബത്തിന്റെ രീതി. അല്ലാഹു നമുക്കും അതിനോട് പ്രിയം നൽകിയ രീതി എന്ന് പറയുന്നത്. നാളെ മുമ്പ് സാമ്പാർ അട്ടിപ്പാത്രത്തിൽ ചുരക്ക കൊണ്ട് ആറാട്ട് അടിപ്പാത്രം നിറച്ച് ഒരു പത്രം തുറന്നപ്പോ അതിനകത്ത് ചൊലിക്കൊണ്ട് ചാറ് അടുത്തതിനകത്ത് നോക്കി ചൊലക്കേട പോലെ പോലെ അടുത്തതിനകത്ത് നിറച്ചപ്പോ ചൊരക്കൊണ്ട് അച്ചാർ ആ പരിപാടി നടക്കൂല. ചൊരക്ക ഉൾപ്പെടുത്തിക്കും അള്ളാഹു പറക്കത്തിയാ. ചൊരക്ക വെച്ചിട്ട് എന്ത് ചെയ്യാ? ഇറച്ചിക്കറി വെക്കാം, നല്ല കൊഴുപ്പും ഉണ്ടാവും, കൊളസ്ട്രോളും മറ്റോസും കുറയും. നമ്മൾ ഈ കിഴങ്ങൊക്കെ ഒഴിവാക്കും. എന്തിനാണ്? രണ്ടു കാലത്തെ ഉള്ളതാണ്. 10 കിലോ മട്ടൺ വാങ്ങിയിട്ട് അതിനകത്ത് 35 കിലോ കിഴങ്ങ്, അല്ലെങ്കിൽ 2 കിലോ കിഴങ്ങ് വാങ്ങിയിട്ട് 8 കിലോ ചെയ്യാൻ കിഴങ്ങ്. പഴയ പരിപാടിയാണ്. ഇപ്പം മാറി ഇപ്പം നല്ല മട്ടൻ കറി മാത്രമാണ്. അള്ളാഹു വർക്കത്ത് ചെയ്യാണ്. ആമീൻ പറയും. അള്ളാഹു വർക്കത്ത് ശരിയല്ല. അപ്പൊ ഇന്നിപ്പോ എനിക്ക് നല്ല മട്ടൻ കറിയാണ് ചൂണ്ടിക്കാട്ട് വെച്ചത്. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കും. ഞാൻ മുംബൈ മുമ്പ് ബാംഗ്ലൂർ പോയപ്പോഴും മട്ടൻ അള്ളാഹുവിന്റെ കരങ്ങൾക്ക് പറക്കത്ത് ചൊരിയത്. ആഫിയത്ത് അവർക്കും നമ്മുടെ ഉമ്മമാർക്കും ഒക്കെ അള്ളാഹു റിസീവാക്കുമാർ. അവ ശരിക്കും ശ്രദ്ധിക്കണേ. ഭക്ഷണത്തിൽ ഓക്കെയാണ്, അതുപോലെ സംതൃപ്തിയുള്ള അഗ്രികാരം. എന്റെ ഉമ്മയുടെ കുടുംബം തന്നെയാണ്. അതുകൊണ്ട് കൈതാപ്പുള്ളിക്കാരി കറി വെക്കാൻ നമ്മുടെ ഉമ്മമാരും എല്ലാം വരാറില്ല. നല്ല കറി വെക്കും. മീൻകറി ആയിരുന്നാലും അവിയൽ ഇല്ലാത്തൊരു ദിവസമില്ല. അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ. അവൻ പറയും അള്ളാഹു പറക്കത്ത് ചൊരിയട്ടെ. എന്തുൾപ്പെടുത്തണം? ഈ ചൊരക്ക കൂടി ഉൾപ്പെടുത്തണം. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വസ്തുവായി മാറിയെന്ന് മനസ്സിലാക്കിയാണ് പറയാമെന്നോടൊപ്പം കൂടിയതിന്റെ കാരണത്താൽ എനിക്ക് അള്ളാഹുവിന്റെ റസൂല് സേവനം സംതൃപ്തിയിൽ പ്രവാചകൻ വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം എനിക്ക് നൽകി. സുബ്ഹാനല്ലാഹ്, ആ പാത്രം ഞാൻ ഒരാൾക്കും കൊടുത്തിരുന്നില്ല. നബി ഖിദ്മത്ത് വളരെ ഇഷ്ടപ്പെട്ടിട്ട് അനസ് റളിയല്ലാഹു അൻഹു ദ്വാരം കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് നീ സമ്പത്തും സന്താനവും വർദ്ധിപ്പിക്കണേ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സഹാബത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സന്താനങ്ങൾ ഉണ്ടായിരുന്നത് ആർക്കാണ്? അനസ് റളിയല്ലാഹു അൻഹു. പരമ്പര മക്കള് ധാരാളം. കാരണം നബിയുടെ ദുആണ്. അതുപോലെ സമ്പത്തും ഒരു രക്ഷയില്ല. കാശി ഇതുപോലെ വന്ന് കുഞ്ഞുകൂടി അതങ്ങൾക്ക് ഹിതമത്തെടുത്ത് കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളങ്ങനെയാണ് ചില മഹത്തുക്കൾക്കും മഹാന്മാർക്കും ഒക്കെ സേവനം ചെയ്തപ്പോഴും കൂടും. എന്തിനാണത്? അവരുടെ ഒരു പൊരുത്തം കിട്ടാനാണ്. ആ പൊരുത്തം കിട്ടിയാൽ ദുനിയാവും കിട്ടി, ആഹ്റവും കിട്ടി. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇതേ രീതിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കൂടി അനുസൃതിയെന്നാണ് പറയാൻ. സമ്പത്തൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ ഞാൻ ഇനി ഒരു മനുഷ്യന് കൊടുത്തിരുന്നില്ല. ഏത്? പ്രവാചകർ വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം നബി എനിക്ക് തന്നതാണ്, ദാനത്തായിട്ട് തന്നതാണ്. അത് ഞാൻ അങ്ങനെ വെച്ചു. അനസ് റളിയല്ലാഹു അൻഹു 100-ൽ പരം വയസ്സുകളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു അവസാനം വഫാത്തായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അനന്തര സ്വത്ത് ആർക്കും വേണ്ട. കുടുംബക്കാരെല്ലാവരും വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഒന്ന് മാത്രമാണ്, അനസ് റളിയല്ലാഹു അൻഹു മുദ്ദരബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തതായ ആ പാത്രമാണ്. പാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാകപ്പെട്ട ചുണ്ണിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വെള്ളം പാനം ചെയ്തതായ പാത്രമില്ലേ? ആ പാത്രം ഞങ്ങൾക്ക് വേണമെന്ന് ഓരോ കുടുംബക്കാരും വന്നുകൊണ്ട് ആവശ്യം ഉന്നയിക്കുകയാണ്. കാര്യം വലിയ വിഷയമായി ചർച്ചയായി. ധാരാളം ആളുകൾ
കടന്ന് വന്നിട്ടുണ്ട്, മക്കളുണ്ട്, മരുമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, അങ്ങനെ പല പലകൾ മുഴുവന മതിന് വേണ്ടി മുറവുകളി കൂട്ടിയപ്പോ പ്രമുഖരാകുന്ന സഹാബത്ത് വന്നുകൊണ്ട് അങ്ങുള്ള സഹാബത്ത് വന്നുകൊണ്ട് പറഞ്ഞു നമുക്കിനി ലേലം വയ്ക്കാം. അങ്ങനെ അത് എടുത്തു കൊണ്ടുവന്നു ലേലത്തിന് വെച്ചു. ബസറയിലുള്ളതാണെന്ന ഒരു വലിയ ധനാഢ്യനായ വ്യക്തി 7000 ദീനാറിന് ബഹുമാനപ്പെട്ടതാണെന്ന മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ചതായ ആ സുന്ദരമായ പാത്രം കരഗതമാക്കുകയാണ്. 70000 ദീനാറിന് അതായത് ദിനാറിന് സ്വർണനാണയത്തിന് എടുത്തോളൂ. ബസറയിലുള്ള ഒരു പണക്കാരൻ വന്ന് നേരം വിളിച്ചോണ്ടിരുന്നു. സാനിപ്പ് എവിടെ പോയിട്ടുണ്ട്? ഇറാഖിലെത്തി. മദീനെ സാന ഇറാഖിലായി. ഈ സംഭവം ആര് പറയുന്നുണ്ട്? ഇമാം ഖസ്സലാമി റളിയല്ലാഹു അൻഹു. അദ്ദേഹം വളരെ ബുഖാരിയുടെ വിശദീകരിച്ചുകൊണ്ട് ഖസ്സലാമിയുടെ ആമുഖത്തിൽ തന്നെ ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ മദനി ചെയ്യുന്ന ബഹുമാനപ്പെട്ടതാകുന്ന അനസ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം കുടുംബക്കാരെല്ലാവരും കൂടി ബഹളം വെച്ചു. ഞങ്ങൾക്ക് ഇത് വേണം, ഞങ്ങൾക്ക് വേണം, ഞാനാണ് കൂടുതൽ ആവശ്യപ്പെട്ടത്, അങ്ങനെ സ്വാഭാവികമാണ്. അവസാനിതെടുത്ത് ലേലം വെച്ചു. ലേലത്തിൽ വലിയൊരു പണക്കാരൻ കൊണ്ടുപോയി ബസറയിലെത്തി. ബസറയിൽ ഈ സംഭവം, ഈ പാത്രം അവിടെ ഉണ്ട് എന്ന് ഉസ്താദിൽ നിന്ന് ബഹുമാനപ്പെട്ടതാണെന്ന് അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി സഹീഹുൽ ബുഖാരിയുടെ കർത്താവ് ബഹുമാനപ്പെട്ടവർ പഠിക്കുന്ന കാലയളവിൽ ഉസ്താദിൽ നിന്ന് ഈ വിവരം. ഇങ്ങനെ ഈ പാത്രം എവിടെ ഉണ്ട്? ബസറയിലുണ്ട്. ഇറാഖിലുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ പോയിട്ട് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ബുഖാര പട്ടണത്തിൽ നിന്ന് ഇന്ന് റഷ്യ എന്ന് പറയുന്ന ശ്രേഷ്ഠമായി അറിയപ്പെടുന്നതായ രാജ്യമല്ലേ ആ റഷ്യയിലാണ് അന്നത്തെ പഴയകാലത്ത് ബുഖാര. ആ ബുഖാരയിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇറാഖിലെ ബസ്രയിലേക്ക്